അവരെ മേ എന്തൊക്കെയുണ്ട് വിഷയങ്ങൾ? എങ്ങനെ പോകുന്നു? എന്റെ വാട്സപ്പ് ഒക്കെ കാണുന്നില്ലേ? എന്തോ വാട്സ്ആപ്പ്? വാട്സ്ആപ്പ് എനിക്ക് വേറൊന്നും ഇല്ലാത്തതാണ്, എനിക്കൊന്നും അറിയത്തില്ല. ഏ ഫേസ്ബുക്ക് അങ്ങനെയൊന്നും എനിക്കില്ലല്ലോ, അപ്പൊ എനിക്ക് അറിയത്തില്ല. അല്ല, വാട്സപ്പ് കാണില്ല? വാട്സപ്പ് ഞാൻ അയക്കുന്നുണ്ടല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞത്, വാട്സപ്പ് അയക്കുന്നില്ലേ, കാണുന്നില്ലേ? ലിങ്ക് ഒന്നും എനിക്ക് പക്ഷെ തുറക്കാൻ പറ്റത്തൊന്നുമില്ല. ഏ അല്ല, ലിങ്ക് അയക്കത്തൊന്നും തുറക്കാൻ പറ്റത്തില്ല. ആ ഞാൻ വാട്സപ്പിലെ മറ്റേ പ്രധാനപ്പെട്ട എല്ലാം അയക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ എന്താ, എൻ്റെ 5 വയസ്സെടുക്കാനില്ല, ഞാൻ വാടക കൊടുക്കാൻ കിടക്കുന്നു, മരുന്ന് മേടിക്കാൻ പറ്റില്ല, ഒരാഴ്ചത്തെ മരുന്ന് മേടിച്ചുള്ളൂ, അതോടൊപ്പം 26-ാം തീയതി വെച്ചാൽ പുറത്ത് താമസിക്കണം, ഫുഡിനുള്ള കാശ് വേണം, പിന്നെ എനിക്ക് പല്ല് റൂട്ട് കനാൽ ചെയ്യണം, പിന്നെ കണ്ണിൻ്റെ പ്രശ്നമുണ്ട്, നടുവിൻ്റെ പ്രശ്നമുണ്ട്. ഇതിനൊക്കെ നല്ല എമൗണ്ട് ആവും. 26-ാം തീയതി കഴിഞ്ഞ് ഞാൻ വീട്ടോട്ട് താമസമുള്ളൂ, കാരണം ഞാൻ തുടങ്ങുന്ന ആ സ്ഥാപനം ഉൾക്കാണം, അച്ഛൻ ആണ്ടും എല്ലാമായിട്ട് ചെയ്ത് അമ്മേ അങ്ങോട്ട് മാറാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനു മുമ്പേ അതെല്ലാം പരമാവധി ആൾക്കാരൊക്കെ ബന്ധപ്പെടുത്തി അങ്ങ് കൊണ്ടിരിക്കുകയാണ്. ഏ അച്ഛൻ ആണ്ട് ഒരു 8 മണിക്കൂർ റുവാനേം 9:30 വെച്ച്, 9:30 ഇതും വെച്ച് വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റും, അത് കഴിഞ്ഞ് പിന്നെ ഒരു 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 ആശ്രമിതവും ഒരു മാളയ്ക്കൽ കുടിയോഗവും അങ്ങനെയൊക്കെ ഒരു രീതിയാവും ചെയ്യുന്നത്, പരിപാടി നോക്കുന്നത്. അപ്പം ഞാൻ നാളെ 8 കല്യാണം വിളിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി മാളയ്ക്കാരന്മാരെയും 8 ഘട്ടന്മാരെയും മാളികയിലും കാക്കരപ്പടിക്കൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ബന്ധം പുലർത്തി, ഒരു വലിയപ്പൻ്റെ മക്കളാണ്, അപ്പോൾ അവരെല്ലാം കൂടി ബന്ധം പുലർത്തി അവരെല്ലാവരും എൻ്റെ വാച്ചാറന്മാരെയും പാട്ടക്കാരെല്ലാവരെയും ഞാൻ വിളിക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ 26-ാം തീയതി വരെ ഞാൻ വീട്ടിൽ വരാൻ താമസമില്ല. ഇപ്പം വീട്ടിൽ വന്നാൽ തന്നെ എനിക്ക് ചിലവാണ്, കാരണം പറഞ്ഞാൽ ഒരാൾ സ്റ്റാഫിനെ എപ്പോഴും കൂടെ വേണം, പിന്നെ ഫുഡ്. ആ അപ്പം അതെല്ലാം കൂടി കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ ലാഭം എല്ലാം കൊണ്ടും, മനസ്സിലായേ? ഏ ഹലോ, ആ അങ്ങനെയാണ്. വീട്ടിലാകുമ്പോഴേ ഉണ്ടാക്കി കഴിക്കാൻ താമസത്തിന് ചെലവില്ല. അതല്ല, അതിനൊക്കെ വലിയ പ്രശ്നമുണ്ട്. അതിനൊക്കെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഹലോ, എന്തോ ആരെങ്കിലും കൂടെ താമസിക്കണ്ടേ? എന്താ കൂടെ ഒറ്റയ്ക്ക് നമുക്ക് താമസിക്കാൻ പറ്റുന്നത്? അല്ല, അമ്മച്ചി താമസിക്കുമ്പോ താമസിക്കാൻ പറ്റില്ല. അമ്മച്ചിയുടെ കൂടെ അല്ല, അമ്മച്ചിയുടെ ഒന്നും പറ്റത്തില്ല. എനിക്ക് എനിക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് ഒരാൾ വേണം, കാരണം ഒന്നാമത് പുഴുങ്ങുന്ന 100 വട്ടം ഭക്ഷണമാണ്. ആദ്യമാതെ ഫേസ്ബുക്കിൽ അതിട്ടു, പണ്ട് അതിട്ടു, ഫേസ്ബുക്കിൽ ഇന്ന പറഞ്ഞൊക്കെ പറഞ്ഞ് നമ്മൾ അനാവശ്യ ഭക്ഷണം ഉണ്ടാക്കാൻ വരുമ്പോൾ ആരെങ്കിലും നമ്മുടെ കൂടെ വേണം. അല്ലെങ്കിൽ നീ എന്തിനാ വേണ്ടത്? എന്തിനാ ഫേസ്ബുക്കിൽ ഇടുന്ന? അപ്പോഴല്ലേ കുഴപ്പം വരുന്നത്? ഫേസ്ബുക്കിൽ ആർക്കെങ്കിലും പോലീസ് കംപ്ലൈന്റ് കൊടുക്കുക. അല്ല, അപ്പൊ എന്റെ എന്റെ അഭിപ്രായ സാന്നിധ്യത്തെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വരേണ്ട കാര്യമൊന്നുമില്ല. പെങ്ങൾ അവർ പെങ്ങളും സൗഹൃദങ്ങളൊക്കെ അവിടെ അവിടെ കാര്യം നോക്കുക. ആർക്കെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പോലീസ് സൈബർ പോലീസ് കോഴ്സ് എടുക്കുക. നിങ്ങൾ എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം, എനിക്ക് എന്തെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യത്തെ എനിക്ക് എന്റെ എന്റെ മൗലിക ആവശ്യമാണ്. അതാരും ചോദ്യം ചെയ്യാൻ വേണ്ട. ആർക്കാർക്കെങ്കിലും നമുക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല. എനിക്ക് എൻ്റെതായ ആശയങ്ങളും ഐഡിയ ഒക്കെ ഉണ്ട്, അത് വെച്ച് ഞാൻ ജീവിച്ചോളാം. 10 കാശ് ഉണ്ടാക്കാനൊക്കെ എനിക്ക് നിങ്ങളുടെ ആരെ നക്കാപ്പിച്ച വേണ്ട. എനിക്ക് നിങ്ങളുടെ പേരിട്ടപ്പോൾ എനിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വസ്തു നിങ്ങളുടെ കയ്യിലാക്കി. അപ്പോൾ ആ സ്വത്ത് എനിക്ക് തന്നിട്ടില്ല. 2014 2014 സ്വത്ത് കിടപ്പുണ്ട്, പിന്നെ അങ്ങനെ അതെല്ലാം കിടപ്പുണ്ട്. അതിലാണ് നിങ്ങളെല്ലാം കൂടി കേസ് വേണം, കേസ് വേണം. ഇപ്പം അമ്മയെ കൊണ്ട് ഒപ്പിട്ട് നിങ്ങളെല്ലാം കൂടെ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയല്ലേ? നിങ്ങളെല്ലാം കൂടി എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല, ഗാർഡനെ വെക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഒപ്പിട്ട് കൊടുത്തിരിക്കുകയല്ലേ? ഞാൻ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായേ? 5 പൈസ കാശ് എടുക്കാവണോ? ഇല്ല. എല്ലാം കൊണ്ടും ഞാൻ സുജയൊക്കെ വിളിച്ചു, സുജയൊക്കെ അയച്ചു, ടോമിനെ വിളിച്ചു, ടോസം ചേച്ചി വിളിച്ചു പറഞ്ഞു, ഇനി വിളിക്കാൻ വിളിക്കാൻ ആരുമില്ല. ഏ മറിയുമ്പോൾ ആരും ചോദിച്ചൊന്നുമില്ലേ? എല്ലാവരും എല്ലാവരും വിളിച്ചു ചോദിക്കുന്നു, വാട്സപ്പ് അയക്കുന്നുണ്ട്, എല്ലാ ലോകം മൊത്തം അറിഞ്ഞു. ഇനി അറിയാൻ ആരുമില്ല. ആ കഴിഞ്ഞ ദിവസം അനുപമ ചേച്ചി വിളിച്ചു പറഞ്ഞു, അനുപമ അനുപമയില്ലേ, അനുപമയെ വിളിച്ചു പറഞ്ഞു, മൂവായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും വിളിക്ക് വാട്സപ്പ് അയച്ചു കൊടുക്കുന്നുണ്ട്, FB വഴി കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു, ഫേസ്ബുക്ക് വഴി കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ സാബിയാണ്, സാബിയാണ് എന്റെ ഇത് തരാൻ കാശ് കിടക്കുന്നത്. സാബി പുള്ളി വന്ന് അവിടെ ഇനി അവിടെ എന്നാ കൃഷി ചെയ്യുന്ന എനിക്ക് പാട്ട കാശ് തരാൻ കിടക്കുക. എന്നിട്ട് പാട്ട വന്നു പറഞ്ഞ പുള്ളി എന്റെ പേര് കളവൊപ്പിട്ട് അങ്ങനെയൊക്കെ ചെയ്തിരിക്കുക. അല്ലെങ്കിൽ എന്റെ എന്നാ ഞാൻ ദൂരെ ഒന്നുമില്ല, പാലക്കാട്ടിലേക്ക് നയിച്ചെന്നാ ഞാൻ ഒപ്പിട്ട് തരത്തില്ലായിരുന്നോ? എനിക്ക് നേരിട്ട് കൃഷിയാണ്, നേരിട്ട് കൃഷി ചെയ്യുന്ന കളവൊപ്പിടേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞതിലെ പാട്ടം മുദ്രപത്രം ഒപ്പിട്ട് വന്നപ്പോൾ അങ്ങനെയാണ് 1 വർഷം ചെയ്തത്. അതിന് ബാക്കി എന്നാ നിങ്ങൾക്ക് ബുദ്ധി കൂടിച്ച് പോയി. എന്നെ ഒഴിവാക്കാനും കള്ളത്തിന് എന്റെ സ്വത്ത് കെട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ഏഹ് അപ്പൊ നിങ്ങൾ എല്ലാം ഒപ്പിട്ട് കൊടുത്തത് എന്താ? എന്നെ ഈ ശല്യത്തെ ഒഴിവാക്കുകയാണെങ്കിൽ എന്റെ സ്വത്തൊക്കെ പരമാവധി സ്വന്തമാക്കാൻ തോന്നുന്നത്, മനസ്സിലായി? ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയാണ്, 5 തലമുറയായിട്ട് എല്ലാവർക്കും പാരമ്പര്യമായിട്ട് കൂടി കുറഞ്ഞു ആത്തച്ഛനുള്ള സിസിലിക്കുണ്ട് നമ്മുടെ വീട്ടിൽ. ഏഹ് എന്നിട്ട് എന്നെ ഇട്ട് ഇപ്പൊ ബുദ്ധിമുട്ടിക്കാണ്. ഞാൻ 5 വയസ്സല്ലേ, 26-ാം തീയതി ജീവിക്കണം,
പിന്നെ അവിടെ ഔട്ട്ഹൗസിന്റെ ഒക്കെ ഓരോ പ്രശ്നങ്ങൾ നടക്കുന്നു. എല്ലാ രീതിയിലും എന്നെ ബുദ്ധിമുട്ടിക്കുക, ഔട്ട്ഹൗസ് ഒക്കെ റെഡി ആക്കണം, അതിനൊക്കെ കാശുകളുണ്ട്. ഒരു ചെറിയ ഓഫീസ് തുടങ്ങണം, 26-ാം തീയതി ആ അച്ഛൻ്റെ ആൻ്റെ ഉദ്ഘാടനം നടത്തണം, അതിന് മുമ്പ് രജിസ്ട്രേഷൻ നടത്തണം, അതിന് എല്ലാവരും ഒപ്പ് മേടിക്കണം, മനസ്സിലായോ? ഏ മനസ്സിലായോ? അതിനെല്ലാവരുടെ അതിനെല്ലാവരുടെ ഒപ്പ് മേടിക്കണം. കാരണം വാടകയ്ക്ക് എൻ്റെ പേരിൽ ഇതുപോലെ ഇപ്പം കിട്ടത്തവരോ കിട്ടുന്നോ എന്ന് പ്രതീക്ഷിക്കണ്ട. അത് അണ്ടിവേടെ കിടക്കുന്നതെല്ലാം പിന്നെ 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 ഇത് എനിക്ക് പറഞ്ഞില്ല, 2014 പറഞ്ഞത് വസ്തു വരാമല്ലോ. പിന്നെ എന്നെ നിങ്ങൾ ബലമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല കൊണ്ടുപോയത്, എന്നിട്ട് എൻ്റെ ഇന്ന് കാശ് ഈടാക്കണമെന്ന് പറഞ്ഞ് ഇവിടുത്തെ ന്യായമാണ്? ഇപ്പം തന്നെ ഞാൻ വീട്ടിലാണ് എന്നെ നിങ്ങൾ കൊണ്ടുപോകണേ, ഓരോ ലൈവ് വീഡിയോ ഇടുമ്പോഴും ഓരോ കാര്യങ്ങളും നമ്മൾ പിടിച്ച് കൊണ്ടുപോകാം. എന്നാൽ സീറ്റി അലക്സ് എനിക്ക് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ ആഗ്രഹം. അപ്പം നിങ്ങൾക്കും നിങ്ങൾക്കൊന്നും ഇടപെടാമെന്നില്ല, നിന്നെയൊക്കെ കല്യാണം നടത്തി ഞാനല്ലേ, ഞാനില്ലായിരുന്നു നിങ്ങൾക്ക് കല്യാണം നടക്കൂ. പിന്നെ വേറെ ഹാർട്ടിന് പ്രോബ്ലം ആയാലും വേറെ മോശപ്പെട്ട കല്യാണമൊക്കെ വന്നത് ഞാൻ വന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ കല്യാണം നടന്നത്, മനസ്സിലായേ? എന്നിട്ട് അവസാനം എൻ്റെ തല ഇപ്പം കെട്ടി എനിക്ക് സഹായിക്കാൻ പറ്റാതെ, നീയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത്. സിസിലി ഞാനാണ് സിസിലിക്ക് നല്ല കല്യാണം വന്നത്, എന്നിട്ട് എന്നെ ഇപ്പോൾ ഉപദ്രവിക്കാൻ തിരിയില്ല, നിങ്ങളെ ഗ്രൂപ്പ് കഴിച്ച് എല്ലാം കൂടെ വന്ന് ശരിയാണോ? നിന്റെ അടുത്ത് നിനക്ക് എന്നാ നീ എന്നാ പിന്നെ എന്നാ ഇവിടെ അലപ്പ പഠിപ്പിക്കുമ്പോൾ നിന്റെ അപ്പോൾ എന്നാ ഇലക്ഷൻ ഡ്യൂട്ടി ഒഴിവാക്കാനും ക്ലാസ്സിനൊക്കെ പോയി ഞാനാ ചെയ്യാൻ തന്നെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. നീ വന്നിട്ട് അമ്മയോടൊപ്പം ഒപ്പിടാനും നിനക്ക് ഒക്കെ നീ കാണിക്കുന്ന വളരെ നന്ദി കാണിക്കുന്നു, ഇതൊക്കെ നന്ദിയോടെ കാണിക്കുന്നു. എനിക്കിപ്പം അത്യാവശ്യമായിട്ട് കാശ് ഇടുന്നില്ല, എനിക്ക് 2014 നല്ല വീതം എത്താലും ഇത് വേണ്ടേ, വെഞ്ചർ ക്യാപിറ്റൽ വേണ്ടേ, അവിടെ അത്യാവശ്യം പണിയൊക്കെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തണം, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ആ പീസും ഔട്ട് നമ്മുടെ വള്ളപ്പുഴയുടെ ആ പാദവും എല്ലാം ഏറ്റവും കൊച്ചുരുങ്ങിയ ചെലവിൽ റെഡി ആക്കണം, ഏ മനസ്സിലായോ? നിങ്ങൾ കാണിക്കുന്നത് ശരിയാണോ? നീ ഇന്നാ ഒന്നാമൊക്കെ വർഷം ഹോസ്പിറ്റലായിട്ട് നിനക്ക് ഒന്ന് ഫോൺ വിളിക്കാമായിരുന്നല്ലോ, ഇല്ല ഒന്ന് അവിടെ ഒന്ന് കാണാമായിരുന്നല്ലോ, പാലക്കാട് അടുത്താണോ നിന്റെ അവിടെ അടുത്തായിരുന്നു, നിനക്കൊന്ന് വന്ന് കാണാമായിരുന്നല്ലോ, മൊത്തം 2.5 വർഷം കാണുന്നില്ലേ, നിസ്സാര കാര്യമാണോ? നീ അവിടെ ഹോസ്റ്റലിൽ നിന്നപ്പോൾ നിനക്ക് എനിക്ക് തന്ന 50 രൂപയ്ക്ക് എന്നാൽ പോക്കറ്റ് മണി കിട്ടുന്നത്, ആ പോക്കറ്റ് മണി ലാഭിച്ച് നിനക്ക് NSS വീട് പഠിക്കുമ്പോൾ NSS ഹോസ്റ്റലിൽ കൊണ്ട് നിനക്ക് ആ വേക്കൽ മേടിച്ചു തന്നെ ഓർക്കുന്നുണ്ടോ? ഏ ഓർക്കുന്നുണ്ട്, ആ ഓർക്കുന്നുണ്ട്. പിന്നെ നിന്നെ PSC ഇന്റർവ്യൂവിന് കൊണ്ടുപോയി ഞാനാണ് കൊണ്ടുപോയത്, ശരിയാണോ? ആണോ? പിന്നെ നീ കൊച്ചുമായിട്ട് വരുമ്പോൾ നിന്നെ കൊണ്ട് അവിടെ കൊണ്ട് ചാലക്കുടി വിടുന്നതും നിന്നെ വന്ന് മറ്റേ എന്നാ ഓട്ടോ വന്ന് ഇവിടെ ഒന്ന് പിക്ക് ചെയ്യുന്നത് ഞാനല്ലേ? ഇതൊക്കെ നല്ല പറഞ്ഞു, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പഴും ഞാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തിരിക്കുന്നത് ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക, ഞാൻ എന്ത് 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 കാര്യമാണ് തെറ്റാ ചോദിക്കുന്നത്? തെറ്റ് ചെയ്യുന്നല്ല, ഞാൻ നീ പറഞ്ഞില്ല നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ, നീ എന്ത് മറ്റുള്ളവരെ നമ്മൾ എന്തിനാ വേദനിപ്പിക്കുന്നേ? അല്ല മറ്റുള്ള വേദനിപ്പിക്കുന്ന എനിക്ക് എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിക്കുക. അത് അത് എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ആർക്കെങ്കിലും എന്നാ രാഷ്ട്രീയക്കാർക്ക് കുട്ടനാട് രാഷ്ട്രീയക്കാർക്കോ ജനപ്രതികൾക്കോ കുടുംബക്കാർക്കോ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവർ കോടതിയെ കോടതിയോട് പോലീസ് ഉണ്ട് എല്ലാം ഉണ്ട്. സീറ്റ് ഇലക്ഷനെ എനിക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ എന്നെ പിടിച്ച് കൊണ്ടുപോകണമെന്ന്, ഞാൻ കുട്ടനാട് ബൈ ഇലക്ഷന് മത്സരിക്കാന്ന് പറഞ്ഞപ്പോൾ എന്നെ പിടിച്ച് കൊണ്ടുപോകണമെന്ന്. ഇത് എവിടുത്തെ ഇതാ ഈ ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? ഈ ബൈപോളാർ മൂഡ് ഡിസോർഡർ ഇഷ്യൂ ഉള്ളവർക്ക് ലോകത്തുള്ള ഒത്തിരി പേരുണ്ട്, മുൻ മുഖ്യമന്ത്രി, മുൻ പ്രധാനമന്ത്രി, മുൻ രാഷ്ട്രപതി ഉൾപ്പെടെ കേരളത്തിലെ മന്ത്രിമാരുടെ നിലനിൽപ്പ്, അവരെ ആരെ ഈ 3.5 വർഷം അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടോ? ഇല്ലടാ, എല്ലാവരും അവൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാണ്, ആരും ഒരു ഒരു കാര്യം ചെയ്യത്തില്ലല്ലോ. ഞാൻ നല്ല നല്ല കുട്ടനാടിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, എനിക്ക് ഉത്തമ വിശ്വാസമുള്ള നല്ല കാര്യം ചെയ്യുന്നത്. മറ്റുള്ളവരുടെ മുന്നേ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരും നമ്മളെ ശല്യപ്പെടുത്താൻ വരത്തില്ല. എനിക്ക് 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 എന്റെ മനസ്സിന് തോന്നിയാൽ നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, അത് ഇപ്പൊ എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന കാര്യം എനിക്കില്ല. ഞാൻ അനാവശ്യമായിട്ട് അപ്പം പിന്നെ നമുക്ക് ആരും പേടിക്കണ്ടല്ലോ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പേടിക്കണ്ടല്ലോ. എന്നിട്ട് പിന്നെ എന്നെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ എന്താ എന്റെ ഇപ്പം പറയുന്നത്? എന്റെ കാര്യം നോക്കുന്നുണ്ടല്ലോ, ഞാൻ എന്റെ കാര്യം നോക്കാൻ വേണ്ടിയാണ് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഞാൻ ഇഷ്ടപ്പെടുന്ന എനിക്ക് മനസ്സ് ചോദിച്ച പെണ്ണെന്ന് പറഞ്ഞാൽ സീറ്റ് അലക്സ് പള്ളി ആചാർ പള്ളിത്താനമാണ്. നമ്മള് മാത്രം വിചാരിച്ച ആ പെണ്ണിനോട് നിങ്ങൾ സംസാരിക്കാൻ അവസരം തരാത്ത എന്താ? നിനക്കൊന്ന് നീ എത്ര നാളുണ്ടെന്ന് ആ പെണ്ണുമായിട്ട് നിനക്കൊന്ന് വാട്സപ്പിലൂടെ അല്ലെങ്കിൽ ഒന്ന് ബന്ധപ്പെടാമായിരുന്നല്ലോ. ഇത് പറ്റി അവള് അവിടെ അപ്പനെ അവിടെ അപ്പനെ അവിടെ അവിടെ അപ്പനെ മാത്തച്ഛൻ വരെ എന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു, മാത്തച്ഛൻ സ്വന്തം സഹോദരൻ വരെ മോശമായിട്ട് പറഞ്ഞിരിക്കുക. ആ പെണ്ണിന്റെ അപ്പം പറഞ്ഞു പള്ളിത്താനം സണ്ണിച്ചൻ എന്റെ ഒരു എന്നാ PT സ്കറിയ എന്നുള്ള ഒരു കർഷക കോൺഗ്രസിന്റെ DCC ജനറൽ സെക്രട്ടറി ഉണ്ട്, പുള്ളിയോട് പറഞ്ഞു. ഞാൻ എന്നാ മംഗലപ്പള്ളി ജോസ് സാറിന്റെ മംഗലപ്പള്ളി ജോസഫ് സാറിന്റെ മോളുടെ പുറകെ കുറച്ചാൾ നടന്നു, അതിന് 10 ലാൻ്റെ ഭാര്യ മോളുടെ പുറകെ നടന്നു,
അതെ ഞാൻ മൂന്നാമതാണ് നിങ്ങളുടെ മകളുടെ നിങ്ങളുടെ മോളുടെ പുറം നടക്കുന്നു പറഞ്ഞ് എന്നെ എന്നെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു. പിന്നെ മറിയമ്മയ്ക്ക് ഇനിയും നമ്മുടെ ഈ പുളുങ്കുന്നിലെ സ്വത്തിന് വല്ല അവകാശം വല്ലതും ഉണ്ടോ? ഇനി അണ്ടിയവയുടെ അടക്കം വല്ല ആവശ്യമുണ്ടോ? ഏ നീ അത് അത് മാപ്പച്ചനും കുഞ്ചറിനും ഒക്കെ ഇല്ലല്ലോ എന്റെ ആൾക്കാർ, അവരോട് ഒക്കെ പറയട്ടെ. അല്ലാണ്ട് നമ്മള് ഞാൻ ചോദിക്കുന്നത് ഞാനല്ലല്ലോ, ഞാൻ ചോദിക്കുന്നത് ഞാൻ മാപ്പച്ചനും ചോദിക്കുന്ന ഉത്തരം പറയാം. മാത്തനും കുഞ്ചേരിയുടെ ഒന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. അവരുടെ മറിയമ്മയ്ക്ക് അവരെല്ലാം അവരെല്ലാം അവിടെ ഒന്നും ഇപ്പൊ എനിക്ക് അവര് അറിയേണ്ട കാര്യമില്ല. അവിടെ അമ്മയും ബോധമില്ലാത്ത അമ്മയും അവിടെ ഒന്നും എനിക്ക് അറിയേണ്ടതല്ല. മറിയമ്മയ്ക്ക് പറഞ്ഞിരിക്കുന്നത് 10 ലക്ഷം രൂപയുടെ അസറ്റാണ് പറഞ്ഞിരിക്കുന്നത്. മറിയമ്മയ്ക്ക് വരും, മറിയമ്മയുടെ വരും, മൂന്നാമക്കാരുടെ കണ്ടിട്ടുണ്ട്, പിന്നെ ഇപ്പം സ്ഥലം ഇട്ടിട്ടുണ്ട്. എനിക്കാണ് 1 ഇഞ്ച് സ്ഥലം തന്നിട്ടില്ല. 2014 പറഞ്ഞ 1 ഇഞ്ച് സ്ഥലം എനിക്ക് തന്നിട്ടില്ല. അത് ശരിയാണോ? അത് നിനക്കുണ്ടട്ടെ, നീ അതുകൊണ്ട് നീ അന്തസ്സായിട്ട് ജീവിക്കല്ലേ വേണ്ടത്. അല്ലാണ്ട് ഞാൻ ചോദിക്കുന്നു പറഞ്ഞാൽ ഞാൻ HDFC ബാങ്കിൽ അവിടെ ഇരുന്നപ്പം ഞാൻ അറിയാതാണ് മാത്തച്ഛൻ ആനുവൻ്റെ സർവേമാരെ മോഡേൺ സർവേ ഒക്കെ ഉണ്ട് അവിടെ ഒന്ന് അളന്നത്. അച്ചാനെ അച്ചാനെ കണ്ട് കുറച്ച് കാശ് കൊടുത്ത് രഹസ്യമായിട്ടാണ് അളന്നത്. ഞാൻ അവിടെ കുറ്റം ഒന്നിടാനോ അവിടെ നിന്ന് ഞാനും ഇല്ലായിരുന്നു, കുഞ്ചിറിയും ഇല്ലായിരുന്നു. ഇവൻ പണ്ട് രഹസ്യമായിട്ട് വെട്ടുകയുണ്ടായി. എന്നിട്ട് ഞാൻ അറിയാതെ HDFC ബാങ്കിൽ എന്നിട്ട് ഒരു ദിവസം വൈകുന്നേരം പറഞ്ഞു ഇന്ന് നിങ്ങളുടെ വീതം പപ്പാണ്, നീ വൈകുന്നേരം വേണമെന്ന് പറഞ്ഞു. ഞാനൊക്കെ ഓർത്ത് ഒരു അതിനെക്കുറിച്ച് മുമ്പ് ഒരാശ എനിക്ക് ചിന്തിക്കാൻ കൂടി സമയം തന്നില്ല. എന്നിട്ട് കുഞ്ചയ വന്ന് 4 മണി തൊട്ട് വിളിക്കുക, ഞാൻ ഇപ്പം തിരിച്ചു പോകും, ഇപ്പം പോകും, നീ വന്ന് തീരുമാനമെടുക്കാൻ വേണ്ടി പറഞ്ഞു. അവസാനം ഞാൻ എന്താ മനസ്സിലെ മനസ്സിലാ ബാങ്കിലെ ജോലിയൊക്കെ തീരാൻ തന്നെ ഞാൻ ഇങ്ങനെ ചാടിക്കും പോകുന്നു. കാർ അങ്ങോട്ട് വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു ആ ഞങ്ങളെല്ലാം കൂടി വീതം വെച്ചു. നിനക്ക് പറഞ്ഞ വസ്തു ഇതാണ്. അപ്പൊ എന്നോട് എന്താ പറഞ്ഞു വസിക്കുന്നത്? ഫാത്തിമ കപ്പലുള്ള ഓപ്പോസിറ്റിൽ 21 സെന്റ് സ്ഥലം. പിന്നെ ഞാൻ ശോഭ മെമ്പർക്ക് വിറ്റത് എന്റെ സ്ഥലം, അത് എന്റെ വീതത്തിൽ പെട്ടു. ശരിയാണോ? മറിയമ്മല്ലേ അത് കേട്ടോണ്ടിരുന്നല്ലേ? മറിയമ്മല്ലേ ഒരു ഒരു മിഡിൽമാനും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. മറിയമ്മ കേട്ടോണ്ടിരുന്നല്ലേ? ഏ അതാ അച്ചാതിനുള്ള സമയത്തില്ലേടാ, അത് നമ്മളൊന്നും ഞാൻ ഒരു കാര്യം പറഞ്ഞു, അച്ഛൻ മറിയമ്മയ്ക്ക് വന്ന സ്ഥലം എത്രയാ? മറിയമ്മയ്ക്ക് വന്ന സ്ഥലം മറിയമ്മയ്ക്ക് വന്ന സ്ഥലം നമ്മൾ അക്കരപ്പുറമ്പ്. അക്കരപ്പുറം പറഞ്ഞിരിക്കുന്ന ഒന്ന് മറ്റേ നിങ്ങളുടെ വെയിലാക്കി, ഒന്ന് അന്നമ്മ, രണ്ട് മറിയമ്മ, മൂന്ന് അച്ചാമ്മ, ചിസിലിക്ക് മറ്റേ നടുവിലിടത്ത് ഒരു ടിപ്രെ, പിന്നെ മാത്തച്ഛൻ എന്ന് പറയുന്നത് തനുവിന്റെ സ്ഥലത്തിന്റെ പുറയിൽ കമ്പോസ്റ്റ് പറമ്പ്, കുഞ്ചിറ എന്ന് പറയുന്നത് കൊച്ചുന്ന്, പോസം വയ്ക്കുന്നത് വട്ടംപറമ്പിന്റെ പുറവും വട്ടംപറമ്പ് ഇപ്പം ഇടയ്ക്കുള്ള ആ വലിയ കുത്തിരി 10-15 സ്ഥലം മിസലും. ഏ ആ അപ്പൊ എനിക്ക് പറയുന്ന വസ്തു എന്ന് പറയുന്നത് 21 സെന്റ് സ്ഥലമാണ്. 21 സെന്റ് നമ്മുടെ ഇത് നമ്മുടെ ഫാത്തിമ കപ്പലക്ക് ഓപ്പോസിറ്റ്. അത് സത്യമാണല്ലോ? അത് നിന്റെ ആവശ്യത്തിന് വേണ്ടി പൈസ ഞാൻ പറയുന്നത്, ഞാൻ പറയുന്നത് അതെ. അതോടൊപ്പം തന്നെ ശോഭയ്ക്ക് വിറ്റ സ്ഥലവും എന്റെ പേരിലാണോ പറഞ്ഞത്? അത് ഞാൻ ഓർക്കുന്നില്ല, അന്ന് പറഞ്ഞത് അതങ്ങനെ പറയാതെ. മറിയുമ്പ കാണണം അല്ലെ? മറിയുമ്പ എന്നെ പിന്നെ 50 സെന്റ് കൂലി എന്നെ പേര് പറഞ്ഞിട്ടില്ലേ? 50 സെന്റ് കൂലി ഓർക്കുന്നില്ലേ? അത് എടാ, അതൊക്കെ മാത്തച്ഛനും കുഞ്ചറിനും ഞാൻ ചോദിക്കാം. മറിയുമ്പ ഞാൻ ഇത് സമ്മതിക്കാതിരിക്കാൻ പോയപ്പോ മറിയുമ്പോഴാണ് അവിടെ കന്ന് അടിച്ച് കുരിയാ എടാ സമ്മതിക്കാം സമ്മതിക്കാം നമുക്ക് ഈ ഭക്ഷണം തീർക്കാന്ന് പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? അത് പറയുമ്പോ ഓർക്കുന്നുണ്ടോ? മറിയുമ്പാണ് എന്നോട് നിർബന്ധിച്ച കുരിയാണ് സമ്മതിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കാണുമായിരിക്കും, എനിക്കറിയത്തില്ല, എനിക്ക് ഓർക്കുന്നില്ല. ഇപ്പല്ല മറിയുമ്പോഴാണ് അങ്ങനെ പറഞ്ഞത് എടാ കുരിയ കൂടുതലൊന്നും ഇരിക്കണ്ട നമുക്ക് ഇത് പറഞ്ഞ് തീർത്തേക്കാന്ന് പറഞ്ഞ് മറിയുമ്പോ അവിടെ വെച്ചു. അപ്പം എനിക്ക് പറഞ്ഞ വസ്തു എന്ന് പറയുന്നു ഒന്ന് ഒന്ന് ഫാത്തിമ കപ്പൽ എഴുതി പക്ഷേ 21 സെന്റ് സ്ഥലം, രണ്ട് പറഞ്ഞ ശോഭയ്ക്ക് വിറ്റിയ 16 സെന്റ് സ്ഥലം, മൂന്ന് പറഞ്ഞാൽ പേരശ്ശേരി ഇപ്പഴക്കുന്ന 7 സെന്റ് സ്ഥലം, അതാ മറ്റേ ആ ലിജോയ്ക്ക് കൊടുത്തത്. ഏഹ് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ എന്താ ഈ മറ്റേ സാബുവിന്റെയും വട്ടപ്പറമ്പിൽ കുഞ്ഞുമോൻ, വട്ടപ്പറമ്പിൽ സാബുവിന്റെ കുഞ്ഞുമോനെ ആ ഇടയ്ക്കുള്ള ചെറിയ വസ്തു അത് എനിക്കാ പറഞ്ഞത്. ഏഹ് പിന്നെ ബാക്കി എല്ലാം പറഞ്ഞ അണ്ടിവേട് കിടക്കുന്നു പറഞ്ഞു. എന്നിട്ട് അച്ഛൻ പറഞ്ഞ എന്താ വീട് കുര്യച്ചന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ തീരുമാനം അവന്റെ വീട് അവനെ പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? വീട് ഇള മോനെ കുര്യച്ചാണ് താമസിക്കുന്നത്, അവന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ അവന്റെ വേലി ഇടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സംഭവം പിരിഞ്ഞത്. എന്നാ ശരി, അപ്പൊ വീട് 1.5 ഏക്കർ. അപ്പൊ ഞാൻ ഓർത്ത് സ്വാഭാവികം മറ്റേ 1.5 ഏക്കർ ഉണ്ടെങ്കിൽ വീട് ശരിയാത്തുള്ളൂ, കാരണം അറേയും മിറ്റം എല്ലാം വലുപ്പമാണെങ്കിൽ ഒരു എന്നാ 1 ഏക്കർ തന്നെ വീടും ഇതെല്ലാം കൂടി വരും. അപ്പൊ വേറെ അതിനകത്ത് ഡിവൈഡ് ആവുന്നു പറ്റത്തില്ല എനിക്ക് സ്വാഭാവികമായിട്ട്. പിന്നെ അപ്പൻ അപ്പൻ എനിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ വയ്യാന്നുള്ളൂ. അപ്പൊ എന്നെ കേസിൽ കുടിക്കും, നിങ്ങൾ എനിക്ക് മസ്കറ്റിൽ പോകണമെന്നോ? ഏഹ് ആ അത് കഴിഞ്ഞ് നിങ്ങളെല്ലാം കൂടി നിങ്ങളുടെ വെയിലാക്കി കഴിഞ്ഞ് എന്റെ വെയിൽ ഇട്ടില്ല. അപ്പം നിങ്ങൾ പറഞ്ഞ എന്താ ഡൈവേഴ്സ് ആണ് നിങ്ങളുടെ വെയിൽ ഇടുന്നില്ല. ശരിയാണോ? നിന്റെ ദോഷത്തിന് ഏതായാലും ആരും ഒന്നും ചെയ്യത്തില്ല. അല്ല അല്ല, ഞാനൊരു കാര്യം പറഞ്ഞത് നന്മയല്ലേ എല്ലാരും ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ നന്മ നിങ്ങൾ നന്മയൊക്കെ ചെയ്തു പോകാൻ മനസ്സിലായി. സൗകര്യങ്ങളും സൗകര്യമാരെല്ലാം എന്നെ 2.5 വർഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പൊ എനിക്ക് നിങ്ങളുടെ നന്മയൊക്കെ മനസ്സിലായി. പിന്നെ മറിയമ്മയുടെ ഭർത്താവ് സാബിയിൽ എന്നെ കൊണ്ട് ഇപ്പൊ അവിടെ കൃഷി ഇറക്കിയിരിക്കുക. അവന് അവന് നാണം ഉണ്ടെങ്കിൽ അവന് വിവരം ഉണ്ടെങ്കിൽ അവൻ എന്നെ ഒന്ന് കാണുമായിരുന്നല്ലോ.
അല്ലെ അവന് പാട്ട് ഞാൻ പാട്ടം കൊടുക്കുകയാണ് എന്നെ ഒന്ന് ഒപ്പിടിപ്പിച്ചിട്ട് എന്റെ അക്കൗണ്ടിൽ കാശ് ഇടുവായിരുന്നല്ലോ. ഞാൻ പറഞ്ഞല്ല എന്റെ പാട്ട് ഒരു തവണ വന്ന് അവൻ എന്റെ പാട്ട് ഒപ്പിട്ട് തന്നു. ബാക്കിയെല്ലാം വർഷങ്ങളിൽ അവൻ എന്നെ അവൻ വലിയ മിടുക്കാരാണെന്ന് കളിക്കാൻ അല്ല, തീരുന്നു. പാട്ടം ചെയ്തിട്ടില്ലല്ലോ, പാട്ടം ചെയ്തിട്ടില്ല. ഒരു തവണ ഞാൻ പാട്ടം അല്ല, ചെയ്യാൻ അത് കഴിഞ്ഞ് നിന്റെ പാട്ടം ചെയ്തിട്ടില്ല ആരും. പാട്ട് ചെയ്തിട്ട് നീ ഞാൻ എന്റെ അതാ ഞാൻ ഞാൻ പാട്ടം ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. എന്റെ പേര് കള ഒപ്പിട്ട് അല്ല, കൊടുക്കാനാ? പാട്ടം ചെയ്തിട്ടില്ല നിന്റെ പേര്. ആ ചെയ്യാത്ത പാട ഉറപ്പോ? എന്റെ പേര് അതറിയത്തില്ല, പാട്ടം ചെയ്യാ ചെയ്തിട്ടില്ല. എന്റെ പേര് കള ഒപ്പിട്ട് കൊടുത്ത ആരാന്ന് എനിക്ക് അറിയണം. അല്ല, കള്ളോപ്പിട്ടൊന്നും ഇട്ടിട്ട് പോയിട്ട് കൊടുത്തിട്ടൊന്നും ഇല്ല. ആയാലും അടി ഞാൻ ചോദിക്കുന്നത് എന്റെ ആപ്ലിക്കേഷനിൽ കള്ള ഒപ്പില്ലാതെ എന്റെ അക്കൗണ്ടിലൂടെ എങ്ങനെ എന്നാ പോട്ടെ, പാട്ട കാശ് 1 ലക്ഷം രൂപ വരുവാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് വന്നു എത്രയാ? 30,000 40,000 അങ്ങനെയാണ് തൂയെ വന്നിട്ടുള്ളൂ. ആ ഇവര് നമ്മളെല്ലാം കൂടെ വാക്കി കളിപ്പിക്കുകയാണ്, നമ്മളെല്ലാം കളിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ തവണ ഞാൻ പറഞ്ഞാലും അതിന്റെയൊക്കെ കൃത്യമായിട്ടൊക്കെ കണക്കിലുണ്ടടാ, വരവും ചെലവും എല്ലാം ഉണ്ട്. എനിക്കൊന്നും ആ വളവിന്റെ അറിയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൻ മരിക്കുന്നതിന് മുമ്പ് 20 വർഷം കൃഷി ചെയ്ത ഞാനാണ്. അത് കഴിഞ്ഞ് നമ്മള് വേറെ മാർഗമൊന്നുമില്ല, നമ്മളെ ഉപദ്രവിക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം കൃഷി ചെയ്യണമെന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അളിയൻ അളിയന്റെ അവിടുത്തെ സാബിയുടെ അടുത്ത് പോയി കാര്യം നോക്കിയാൽ മതി. ഇവിടെ ഒന്നും ഉപദ്രവിക്കാൻ വേണ്ട കാര്യമില്ല. പിന്നെ എന്നെ നിങ്ങളെല്ലാം കൂടി ഒരു പരിവാക്കി, നിങ്ങളെല്ലാം ഉത്തരവാദിയാ, മനസ്സിലായേ? നിങ്ങളെല്ലാം കൂടി ഉത്തരവാദിത്വമാണ്. എന്നിട്ട് രസം കേൾക്കണേ, എന്റെ കല്യാണം ഡൈവോഴ്സ് കാണോ അറിയാ? ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ ഭാര്യയുടെ അനുവാദമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത് ആരാണ്? ഭാര്യ അനുവാദമില്ല, ഭാര്യയുടെ അനുവാദമില്ല. ഭാര്യ എന്നെ കൊണ്ട് ബലമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കിയത് മാത്രത്തിന് കുഞ്ചിരി എല്ലാം കൂടിയാണ്, തെങ്ങന്മാർക്കും പങ്കുണ്ട്. എന്നിട്ട് അവൾ വന്നപ്പോൾ അവള് ഷോക്കായി പോയി, അവസാനം ഡൈവോഴ്സ് ആയി. നിങ്ങൾക്ക് മിഡിൽ മാനായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ മാത്രം നിങ്ങൾ ആരും സംസാരിച്ചു, സിസിലി ഉൾപ്പെടെ ആരും സംസാരിച്ചില്ല. അവസാനം ഡൈവോഴ്സ് ആയിപ്പോയി. എത്ര കല്യാണം മാറിപ്പോയി, എത്ര കല്യാണം എനിക്ക് മാറിപ്പോയി അറിയാവല്ലോ. ഇതുപോലെ തന്നെ അനുഭവ ചേച്ചിയുടെ സഹോദരൻ ഫിലിപ്പാവ് 10-ലെ അത് ഒത്തിരി മാറിപ്പോയി. 10-ഓളം കല്യാണം, പുള്ളി ദൈവത്തെ വിശ്വാസത്തോടെ ആത്മഹത്യക്ക് പോയില്ല. പുള്ളി പിന്നെ വീണ്ടെടുത്തു, ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു. ഇപ്പൊ എനിക്കിപ്പം വീട്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വീട് ആർക്കെങ്കിലും വീടെടുത്തു, എനിക്ക് പാരാ കുഞ്ചിരയുടെ ആ സ്ഥലം തന്നാൽ മതി. കൊച്ചു പോയത് കൊച്ചൊന്നു, ഞാൻ അവിടെ നിന്നോളാം. ഇപ്പൊ നിങ്ങളിപ്പം തീരുമാനം എടുക്കുവാണെങ്കിൽ എനിക്കിപ്പം ദത്ത് ദത്ത് വെണ്ണനെയോ വേറെ എങ്കിലും കിട്ടാമല്ലോ, എനിക്കിപ്പോൾ എത്ര വലിയ വീട് അവിടെ ഒന്നുമില്ലല്ലോ. പക്ഷേ ഇളയമാൻ എന്നുള്ള രീതിയിൽ അവകാശം ഇരിക്കുകയാണ്. ഇപ്പൊ ഇളയമാൻ അല്ലെന്ന് ആരെങ്കിലും പറയുമോ? പിന്നെ ആ അന്തസ്സായിട്ട് എനിക്ക് ജീവിച്ച് കാണിക്കണമെന്ന്. ഞാൻ ഇതുവരെ എന്നാ വേറെ 10-ലാണ്ടപ്പനെ പോലെയോ വേറെ എന്നാ ആൾക്കാരെ പോലെ മറ്റ് പെണ്ണുങ്ങളുടെ സംബന്ധം ഒന്നും കൂടാൻ വേണ്ടി പോവില്ല. രാഷ്ട്രീയത്തിൽ തന്നെ എനിക്ക് മറ്റുള്ളവരുടെ പേരൊക്കെ എന്തിനാ പറയുന്നത്? അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ പറയാം. രാഷ്ട്രീയത്തിലിറങ്ങി മോറൽ സൈഡ് വീക്കായ ഒത്തിരി പേരുണ്ട്, ഒത്തിരി ലേഡീസ് ഒക്കെ. ഞാൻ അവിടെ പറയുന്നു പോയില്ല, കുടുംബത്തിന് അന്തസ് കീപ്പ് ചെയ്തു. പിന്നെ നിനക്ക് ട്രാൻസ്ഫർ മേടിച്ചു തന്നാരാ? അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ആലപ്പുഴ നന്ദിക്കര സ്കൂളിലോട്ട് ട്രാൻസ്ഫർ മേടിച്ചു തന്നാരാ? ശ്രമിച്ചിട്ടുണ്ട്. നീ ശ്രമിച്ചിട്ടുണ്ടെന്നല്ല, ശ്രമിച്ചിട്ടല്ല പറയുന്നത്, അത് പൂർണ്ണമായിട്ടും ചെയ്താരെന്ന. പൂർണ്ണമായിട്ടും അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ ഇവിടെ ഈ ആലപ്പുഴ സ്കൂളിൽ നിന്ന് നന്ദിക്കലോട്ട് ട്രാൻസ്ഫർ മേടിച്ചതാരാന്ന് അറിഞ്ഞ അറിയാൻ വേണ്ടി കൂടെ ചോദിക്കാണ്. അത് ട്രാൻസ്ഫർ മേടിക്കാൻ നീ അത് അപേക്ഷ ഒക്കെ കൊണ്ടു, എന്താ റെക്കമെൻഡേഷൻ പോയിട്ടുണ്ട്. പക്ഷേ ട്രാൻസ്ഫർ ഡെക്കമിനേഷൻ പോയിട്ട് നീ അങ്ങനെ മണ്ടത്തം പറയാതെ, നിനക്ക് ട്രാൻസ്ഫർ മേടിച്ചു, നിനക്ക് ട്രാൻസ്ഫർ ഓർഡർ നീ അറിയുന്നതിന് മുമ്പ് നിന്റെ ട്രാൻസ്ഫർ ഓർഡർ നിന്റെ കയ്യിലെത്തിയോ? ഞാൻ അങ്ങനെ സ്വാധീനിക്കാനൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. എനിക്ക് സ്വാധീനിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ പോയി. എനിക്ക് അങ്ങനെ സ്വാധീനിച്ച് കിട്ടുന്ന ആഗ്രഹമില്ലാത്ത ആളാണ്. എന്നാ ശരി, എന്നാ നീ അന്നും വലിയ ഇതായിരുന്നല്ലോ, ഇവിടെ ഇവിടുന്ന് എന്റെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നിനക്ക് ട്രാൻസ്ഫർ നന്ദിക്കര സ്കൂളിലോട്ട് മേടിച്ചെന്ന് ഞാനാണ്. ഞാൻ സർക്കാർ ഓർഡർ എഴുതുന്ന മുമ്പേ ആ ഓർഡർ എന്റെ കയ്യിൽ കിട്ടി നിന്നെ കൊണ്ട് തന്ന ഓർഡർ ഉണ്ടല്ലോ, അതിന്റെ 5 പൈസ നീ എനിക്ക് തന്നോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ പൈസ കൊടുത്തു. ഞാൻ ചോദിക്കുന്നറിയാ, നീ എന്റെ വീട്ടിൽ ഒന്ന് നാട്ടിലെ സംസാരമായിരുന്നു, ഇവിടെ നീ പെണ്ണെങ്കിൽ വന്നിക്കുന്ന രീതിയായി വന്നേനെ. നിനക്ക് ട്രാൻസ്ഫർ മേടിച്ചു, നിന്റെ വീടിന്റെ അവിടെ ട്രാൻസ്ഫർ മേടിച്ചു വന്നു, അത് കഴിഞ്ഞ് ഓടെ നിന്ന് നീ എനിക്ക് അതിന് 5 പൈസ എന്റെ തന്നോ? എടാ, ഞാൻ പറഞ്ഞില്ല എനിക്ക് പൈസ കൊടുത്തു അങ്ങനെ മേടിക്കുന്നതിനോട് താല്പര്യമില്ല. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ ഇപ്പൊ നീ ഞാൻ ചോദിക്കുന്നു പറയാ, നീ ഞാൻ ഇപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. പൈസ നിനക്ക് നീ ട്രാൻസ്ഫർ അവിടെ പോലും കഴിക്കോ, അത് ലോകത്ത് അവിടെ എവിടെയെങ്കിലും നടക്കും, എനിക്ക് അറിയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നെ എനിക്ക് അന്നത്തെ കാലത്ത് നീ ട്രാൻസ്ഫർ നീയാണ് ഒപ്പിട്ട് തന്നതിന്റെ പേപ്പർ എന്റെ ഇരിപ്പുണ്ട്, കോപ്പി ഇരിപ്പുണ്ട്. നീ എന്നെ ഇടപെടുത്തിയോണ്ട് മാത്രം അന്ന് ഞാൻ നിനക്ക് ട്രാൻസ്ഫർ ടെലി ട്രാൻസ്ഫർ കിട്ടാനും പോകുന്നില്ല. വേറെ ആൾക്കാരൊക്കെ ആ സ്കൂളിന് വേണ്ടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. നിനക്ക് പിന്നെ ഇലക്ഷൻ ഡ്യൂട്ടി വന്നു, ഇലക്ഷൻ ഡ്യൂട്ടി നീ എന്നെ അവസാനം വിളിച്ചു വന്ന് കുരിയച്ചാൽ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ആ ക്ലാസ്സിൽ പോയില്ലെങ്കിൽ ഞാൻ ആ ക്ലാസ്സിൽ നിന്റെ അറ്റൻഡൻസ് വരുത്തി. അത് ശരിയാണോ? അത് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് മസ്റ്റ് ആയിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കും, നിനക്ക് നീ ജനലായിരുന്നു. അപ്പൊ ഞാൻ നിനക്ക് വേണ്ടി ഞാൻ ക്ലാസ്സിൽ പോയി നിന്നെ ഒപ്പിട്ട് അവിടെ കളക്ടറോട് പോയി. പക്ഷെ അവസാനം ആ പുള്ളി പറഞ്ഞു ഊരാൻ പറ്റാൻ 2 ദിവസം മുമ്പേ ആയിരുന്നെങ്കിൽ ഞാൻ ഇത് ഇലക്ഷൻ ഡ്യൂട്ടി മാറ്റി തരാമെന്ന രീതിയിൽ എന്നോട് പറഞ്ഞു.
അവസാനം എനിക്ക് അവിടെ എന്നെ നീ നിങ്ങളത് നല്ല എന്നോട് നല്ല പങ്കെടുക്കണം എന്ന്. കാര്യങ്ങള് എല്ലാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ തുടരുക, അത്രേ ഉള്ളൂ ഞാൻ ആ പിന്നെ ഞാൻ പറയുന്നത്. ചോദിക്കട്ടെ, നിന്റെ കല്യാട്ട് നിന്റെ അയ്യനാട് വാടത്തിന്റെ ഇപ്പൊ കല്യാണ സ്ഥലം വേണ്ടിയത് അതെന്നെ മിടുക്കല്ലേ? വേറെ അതെന്താ പലയുടെ പറഞ്ഞോ? കല്യോട്ട് എടുത്തു നമ്മുടെ കല്യാണ സമയത്ത്. പിന്നെ അകത്തെ കല്യോട്ട്, അകത്തെ കല്യാണം നിന്റെ അവിടെ വന്നില്ലല്ലോ, നിന്റെ തൊട്ടിപ്പുറമായാലും അകത്തെ കല്യോട്ട് 2004 കെട്ട് ഞാൻ കുറച്ച് കാശ് കൊടുത്താണെങ്കിൽ എന്റെ മിടുക്ക. പിന്നെ വീട്ടിലോട്ട്, വീട്ടിലോട്ട് നീ അറിയാമല്ലോ നിന്റെ കല്യാണം തന്നെ പലക ഇട്ടതൊക്കെയാണ് ഈ റോഡ് മോശപ്പെട്ട് എല്ലാം വന്നോണ്ടിരുന്നത്. കല്യോട്ട് മൊത്തം താന്നു പോവാൻ ഇപ്പം സൂപ്പർ റോഡായില്ലേ? 2002 MLA കൊണ്ട് 2 ലക്ഷം രൂപ വേവിച്ചു, അത് കഴിഞ്ഞ് 2015 MLA കൊണ്ട് 28 ലക്ഷം വേവിച്ച് നല്ല ടാറിംഗ് മൊത്തം അനുഭവിച്ചോ? എവിടെ എവിടാ? നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി അങ്ങ് എടാ, ഞാൻ പറഞ്ഞില്ലടാ, നീ നല്ല കാര്യങ്ങളൊക്കെ ആ ചെയ്തിട്ടുണ്ട്. പിന്നെ നീ ആ MB കൊടുക്കുന്ന സുരേഷ് നമ്മുടെ വീട്ടിൽ നിന്നപ്പോ നീ ഉണ്ടായിരുന്നല്ലോ, അത് മറന്നുപോയോ? ഉണ്ടല്ലോ, ഉണ്ടായിരുന്നു. ആ അന്ന് ആ സ്ത്രീകളൊക്കെ വന്നല്ലേ, സ്ത്രീകളെ കൊണ്ട് പരാതി വിളിപ്പിച്ചിട്ടല്ലേ അവിടെ 9 ലക്ഷം രൂപ ആ കുരിയത്ര ഭാഗത്തോട്ട് റോഡ് വന്നത്? ഏതാ? ഓ സ്ത്രീകളെ കൊണ്ട് ഗൗരിജ്യോതി ഉൾപ്പെടെ സ്ത്രീകളെ കൊണ്ട് പരാതി വിളിപ്പിച്ചിട്ടല്ലേ അവിടെ ഒരു 29 ലക്ഷം രൂപയുടെ വർക്ക് ഉണ്ടെന്ന്, മനസ്സിലായോ? ഏ ആ പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞ ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. ഞാൻ ഇതുവരെയും കുടുംബവിരുദ്ധമായ ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല, ആരെ ഉപദ്രവിച്ചിട്ടില്ല, ഒന്നുമില്ല. നിന്നെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്? അറിയാൻ വേണ്ടി ചോദിക്കുക, നിന്നെ ഞാൻ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടോ? എടാ, ഒന്നുമില്ലടാ, ആരും ഇല്ല. നീ ആ എന്റെ സഹോദരനാണ്, നിന്റെ ആ നന്മ അല്ല വരണമെന്ന് എനിക്ക് നീ ആഗ്രഹമില്ല. നീ ഞാൻ നീ മോശക്കാരായിട്ട് പാവമായി തോന്നി. പോയി, ഞാൻ ചോദിക്കട്ടെ, നീ പാവമായി പോകൊണ്ട് നീ ഇങ്ങനെ പോയി, നിനക്ക് എത്ര ശമ്പളം കിട്ടുന്നുണ്ട്, നീ സർക്കാർ ശമ്പളം പ്ലസ് ടു കിട്ടുന്നുണ്ട്, ഞാൻ നിന്നെ കോളേജ് കയറ്റാൻ വേണ്ടി നിനക്ക് നിന്നെ നീ ഓർക്കുന്നുണ്ടോ? അവസാനം അരമനയിൽ മറ്റേ ഹൈസ്കൂൾ ടീച്ചറിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു, എന്നിട്ട് ഞാൻ അവിടെ അച്ഛനെ വിളിച്ചു പറഞ്ഞതാണ് നിന്നെ നിന്റെ സമയം കഴിഞ്ഞിട്ട് നിന്റെ ആഡ് ചെയ്തു, അത് ഓർക്കുന്നുണ്ടോ? അതൊക്കെ ചക്രവർത്തി ഉണ്ടടാ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ അല്ലല്ല, നമ്മൾ ഞാൻ ചോദിക്കുന്നത് ചക്രവർത്തി അച്ഛൻ അവസാനം പറഞ്ഞു ഒരു കാരണവശാലും നടക്കത്തില്ല, സമയം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നിന്റെ അപേക്ഷ നീ അപേക്ഷ ഒപ്പിട്ട് ഞാൻ കൊണ്ട് നിന്നെ ആഡ് ചെയ്ത് ഓർക്കുന്നുണ്ടോ? ഉണ്ട് അതൊക്കെ ഉണ്ട്. ആ പിന്നെ നീ BA എന്നാ ഇതിന് എന്റെ വന്ന നീ MPhil പഠിക്കണമെന്ന് പറഞ്ഞു, അപ്പം അതിന്റെ സമയം കഴിഞ്ഞു, അതും ഞാൻ എല്ലാം പോയി റെഡിയാക്കി തന്നു. അവസാനം പിന്നെ അത് വേണമെന്ന് ചോദിച്ചു, അതല്ല അതല്ല നീ ഓർക്കുന്നുണ്ടോ ആ MPhilന്റെ അപേക്ഷ കൊടുത്തത്? ആ, ഞാൻ ഓർക്കുന്നുണ്ട്. അത് നീ എനിക്ക് നീ ആകുന്ന നല്ല വിശ്വാസമുണ്ട്. നീ നല്ല കാര്യങ്ങൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നീ ഇങ്ങനെ ഈ ഫേസ്ബുക്കിലൊക്കെ ഇടുന്ന അത് ഞാൻ മോശമാണെന്ന് ഫേസ്ബുക്കിൽ എന്താ തെറ്റിട്ടുള്ളത് അറിയാൻ വേണ്ടി ചോദിക്കാം. ഫേസ്ബുക്കിൽ എന്താ തെറ്റിട്ടില്ല തെറ്റിട്ട്? നമ്മള് അതൊരു നീ മാത്തച്ഛനോടൊക്കെ പറഞ്ഞ് തീർത്താ പോരെ, നമ്മുടെ വീട്ടിലെ കാര്യമല്ലേ. എവിടെ തീരുന്ന ഇപ്പൊ 10-15 വർഷമായതാണ് എവിടെ തീരും ഈ അങ്ങനെ തീരുവോ? എടാ, നിന്റെ സഹോദരന്മാർക്ക് ആർക്കും സഹോദരന്മാർക്ക് സഹോദരിമാർക്കും നീ നന്നാവണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ, അല്ലാണ്ട് നീ മോശക്കാരാവുന്ന അത് ആർക്കും അത് ആഗ്രഹമില്ല. പറച്ചില് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്ന അച്ഛാന്റെ ഒന്നാണ്ട് കഴിഞ്ഞപ്പം ഞാൻ നിന്നോടെല്ലാം പറഞ്ഞാണ് പത്രത്തിൽ മലയാള മനോരമ മറ്റേ ആലപ്പുഴ എഡിഷൻ മാത്രം 16,000 രൂപ ആവും പറഞ്ഞു, 16,000 രൂപ. അപ്പൊ എട്ട് പേര് 2,000 രൂപ വെച്ച് ഇടാൻ വേണ്ടി, 2,000 രൂപ നീ ഇട്ട് കഴിഞ്ഞല്ലേടാ എല്ലാരോടും പറഞ്ഞേ. ഒന്നുമല്ല ഇട്ടല്ല, നിന്നെ അതിനു മുമ്പേ പറഞ്ഞത്, അതിന് പറഞ്ഞില്ലല്ലോ ആരോടും. ഇടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു എല്ലാവർക്കും, ഈ എല്ലാവർക്കും വാട്സ്ആപ്പ് അയച്ചു, എല്ലാവർക്കും ഞാൻ ആ ഗ്രൂപ്പിൽ വാട്സ്ആപ്പ് അയച്ചു, അച്ഛാൻ ഇടാൻ വേണ്ടി പോവാ 8 പേർക്ക് 2,000 രൂപ വെച്ചു. അപ്പൊ മാത്രം പറഞ്ഞു എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മാത്രന്റെ 2,000 രൂപ ഞാൻ ഇട്ടോളാം, 4,000 രൂപ ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് കുഞ്ചറിയ കുഞ്ചറിയ എനിക്ക് തന്നു, ബാക്കി എന്നാ മറ്റുള്ള എല്ലാം തന്നു. നിനക്കെന്താ നീ എന്താ പറഞ്ഞു നീ തരാൻ വേണ്ടി പോയപ്പോ സാബി എതിര് നിന്നു. അപ്പൊ നീ ഓർക്കണം, എന്നിട്ട് നീ സാബിയുടെ വാല തൂങ്ങാനുള്ള വ്യക്തിയാണോ നീ? നീ എന്താ സ്വന്തം അപ്പന്റെ മരണത്തിന് അണാണ്ടിടാൻ വേണ്ടി നീ ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ആക്ച്വലി 10 ലക്ഷം രൂപ ഷെയർ അതിന് ഇൻട്രസ്റ്റ് ആണ്, നീ ഇപ്പം അതിനേക്കാ 3-4 ഇരട്ടി നിൽക്കുമ്പോൾ കിട്ടിയിരിക്കുന്നത് അസറ്റ്. അന്ന് 10 ലക്ഷം രൂപ ഷെയറേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളുടെയൊക്കെ കഴിവുകേട് കൊണ്ടാണ്, ഈ നിന്റെയൊക്കെ ആ മാത്തച്ഛന്റെ തരംതാഴ്ന്ന ബുദ്ധി കൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നത്. കാരണം എനിക്ക് കിട്ടേണ്ട വസ്തുവൊക്കെ നിന്റെ കയ്യിൽ ഇപ്പം ഇരിക്കുന്നത്. എന്നിട്ട് ഇപ്പം വീടിന് വേണ്ടി തർക്കം പറഞ്ഞിട്ട് എനിക്ക് നിനക്കൊക്കെ നാണമില്ലേടി? എടി ഞാൻ ഞാൻ ഒരു ഈ ജീവിതത്തിൽ ഒരേ ഒരു പെണ്ണ് ഇഷ്ടം, നിങ്ങൾ നീ ആ കൊടുത്ത പരാതിക്കത്ത് പറയുന്നുണ്ട് ഞാൻ പല പെണ്ണുങ്ങളെ പുറം നടന്നു, എന്നിട്ട് പലരോട് വിവാഹവിരുദ്ധം നടത്തുന്ന ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ളൂ, ഇഷ്ടപ്പെടുന്നുള്ളൂ, അത് ആ പെണ്ണാ, മാറ്റമൊന്നുമില്ല. അല്ല അവളെ നശിപ്പിക്കാനോ അവളെ കുടുംബം നടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന അവളെ കാര്യം തുറന്നു പറഞ്ഞു. എന്നിട്ട് നീയൊക്കെ ആ ഒപ്പിട്ട പരാതി നീ ഇന്ന് വായിക്കാതാണോ ഒപ്പിട്ടി ചോദിക്കുന്നത്? ഇപ്പം ഒരു 2 മാസമായി 4 തവണ കോടതി മാറ്റി വെച്ചു, എനിക്കിപ്പം എനിക്ക് ജീവിക്കാൻ കാശില്ല, 5 പൈസയില്ല. ഞാനെന്നാ നിന്റെ വീട്ടിലോട്ട് വന്നോട്ടെ? ഏ ഹലോ, നിന്റെ വീട്ടിലൂടെ ഞാൻ വന്നോട്ടെ? നീ ഇപ്പം അവിടെ 2 മുറി അടപ്പുണ്ടല്ലോ, ഒരു മുറി ഫ്രീ ആയിട്ട് കിടക്കില്ലേ? നിന്റെ അപ്പനെ അപ്പ നിന്റെ അപ്പച്ചനോട് വിളിച്ചോട്ട് ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. ഏ എനിക്കിവിടെ അത് അടഞ്ഞു കിടക്കുവാണ്, അത് അടഞ്ഞു കിടക്കുവാണ്, അവിടെ ഇനി തുറക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഒന്നാമത് ഈ പ്രശ്നങ്ങളെല്ലാം തീരാവുന്നു, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, പോലീസ് സെക്യൂരിറ്റി വേണം.
ആ പിന്നെ നമ്മുടെ പോലീസ് അവനിക്ക് പോലീസ് ഇത് വേണം, പിന്നെ തോക്കിന് ലൈസൻസ് ഒന്നും ഇല്ല ഇപ്പം. അപ്പം മറ്റേ പോലീസ് സെക്യൂരിറ്റി വേണം, അതോടൊപ്പം തന്നെ കേസ് കുടുംബക്കാരോട് ഇപ്പം പല പല പ്രശ്നങ്ങളും നിൽക്കുന്നു, അതെല്ലാം ഓക്കെ ആയ ശേഷം എനിക്ക് പുളുങ്ങോട് പറ്റത്തുള്ളൂ. അതുവരെ അവൻ ഇടയ്ക്കൊക്കെ ആലപ്പുഴ അഡ്വക്കേറ്റിന് അയച്ചതോട് ആലപ്പുഴ വേണം, അഡ്വക്കേറ്റ് വാദിക്കുന്നത് നമുക്ക് കേൾക്കണം, അല്ല നമുക്ക് ആരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ആഴ്ച അഡ്വക്കേറ്റുമാർ തമ്മിൽ പൊഴിഞ്ഞടിയായിരുന്നു, ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നീറ്റ് വെച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കാണ്. അപ്പം നിന്റെ വീട്ടിലാകുമ്പോൾ നിനക്ക് രാവിലെ ആലപ്പുഴ നിന്ന് ഇവിടെ ഇവിടെ വന്നാതില്ല, ആലപ്പുഴ വന്നാതില്ലല്ലോ, അവിടെ ആകുമ്പോൾ സൗകര്യമാണ്, ഫുഡിൻ്റെ കാശും കൊടുക്കണ്ട, പിന്നെ വാടക ആകത്തില്ല. ഇവിടെ ഇപ്പം ഞാനിപ്പം എറണാകുളത്ത് 1000 രൂപ വാടക കൊടുക്കുന്നത് അറിയാം, ഫുഡിനാണെങ്കിൽ 1500 രൂപയാണ് ഒരു ദിവസം, അതോടൊപ്പം തന്നെ മരുന്ന് മേടിക്കാൻ കാശ് എടുക്കുന്നു, മരുന്ന് മേടിക്കാൻ മരുന്ന് ഒരാഴ്ചത്തേക്ക് നാളെ കഴിഞ്ഞ് മരുന്ന് ചെയ്തു, ഞാൻ എവിടുന്ന് മരുന്ന് മേടിക്കുന്ന ഒരു പിടിയില്ല. കുഞ്ചരത്തേട്ടൻ്റെ വീട്ടിൽ അവസാനം ഞാൻ പോയി കോടതി വന്നു, കുഞ്ചരണ വീട്ടിൽ നിന്നു, കുഞ്ചരത്തേട്ടനും ഡോക്ടർ കുഞ്ചരത്തേട്ടനും പറയുന്നത് കാശില്ലെന്നാ പറയുന്നത് സത്യം. ഓൾറെഡി ഉള്ള മകൻ മാത്രത്തിൻ്റെ കൈയായിട്ട് നിൽക്കുക, ഞാനിപ്പം എന്താ പല കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി പോകണം. ആ പടൂരിക്ക് ഔസപ്പച്ചൻ എന്നെ ഒരു പണ്ട് പഴയ ഒരു കുറച്ച് 10,200 കാശ് തരാറുണ്ട്. അതോടൊപ്പം തന്നെ എന്താ പടൂരി ഔസപ്പച്ചൻ ഒരു അച്ഛൻ എന്ന് വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് തോന്നുന്നു ഒരു 1992 91 21,000 കാശ് മേടാം രണ്ട് തവണ ആയിട്ട് മേടിച്ചിട്ട് പോയിട്ടുണ്ട്. അതിപ്പോ പിന്നെ നമ്മുടെ ഒരു വലിയ വള്ളം കൊണ്ടുപോയി നന്നാക്കി ഒരു നശിപ്പിച്ച് തിരിച്ചു തന്നുണ്ട്. ഇതെല്ലാം ഇപ്പൊ ഔസപ്പച്ചൻ മരിച്ചുപോയി, പിന്നെ ഈഴപ്പാടി കുഞ്ചപ്പനാണ് ഞങ്ങളുടെ പങ്കുകൾ അവിടെ ഇരിക്കുക. അച്ഛൻ അച്ഛൻ്റെ ഡയറി നോക്കിയറിയാം സാമ്പത്തിക ഇടപാട് വില ഉണ്ടെന്നുള്ളത്, അത് മാത്രത്തിന് എന്നാ കുഞ്ചിരി അത് കൊണ്ടുപോയിരിക്കുകയാണ്. പിന്നെ വീട്ടിലെ ഫർണിച്ചർ ഞാനില്ലാഞ്ഞപ്പം നിങ്ങൾ വീതം വെച്ചു, അത് ശരിയാണോ പറയുമേ? ഏ ഒരു മകൻ മായനെ പിടിച്ച് ബലമായിട്ട് മെന്റൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കിയിട്ട് എന്നിട്ട് നിങ്ങൾ ഫർണിച്ചർ വീതം ശരിയാണോ? അറയുടെ മേളത്തെ പലക മൊത്തം പൊളിച്ചുകൊണ്ടുപോയി, അതറിയാവോ അറയുടെ മേളത്തെ പലക? പിന്നെ ഞാൻ അറിയാതെ കുഞ്ഞുമോൻ്റെ വട്ടപ്പുറം എനിക്ക് പറഞ്ഞ വസ്തുവാണെന്നല്ലോ, എനിക്ക് പറഞ്ഞ വസ്തുവാണ് നമ്മുടെ 21 സെന്റ് സ്ഥലം, അതോടൊപ്പം കുഞ്ഞുമോൻ്റെ ഇപ്പുറത്തെ ഇട സ്ഥലം, പിന്നെ ശോഭ മെമ്പർ പറഞ്ഞ സ്ഥലം, പിന്നെന്താ പിന്നെ ഇത് പിന്നെ 50 സെന്റ് കുഴി, എന്നിട്ട് ഇതെല്ലാം കൂടി ശരിയാണോ? ആ കുരിത്തരക്കാർ കൊടുത്ത് ശരിയാണോ? നമ്മളെ വട്ടപ്പുറം കൊടുത്ത് ശരിയാണോ? ഞാൻ അത് അത് മണ്ടത്തം പറയാതെ എന്റെ അറിവില്ലാതെ എന്നെ ബലമായിട്ട് പിടിച്ചോണ്ട് പോയിട്ട് ഒരു കാര്യമില്ലാതെ ഒന്ന് രണ്ടേ മുക്കാൽ വർഷം അഡ്മിറ്റ് ആക്കിയിട്ട് എന്നിട്ട് ഞാൻ കാശ് കൊടുക്കുമെന്ന് പറഞ്ഞ എന്ത് എവിടുത്തെ ന്യായമാ? 3.5 വർഷം അഡ്മിറ്റ് ചെയ്ത് അതിനകത്ത് ഡൽഹി കിടന്നപ്പോൾ 1,00,000 രൂപ ഏത് മാസം പോയി, അവിടെ ഒന്നും കടത്തേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് വെൽ അവയർ ആണ് എന്നെ. അല്ല ഞാൻ ആരോഗ്യമുണ്ട്, ആരോഗ്യമുണ്ട്, നീ നല്ല നല്ല രീതിയിൽ നീ തന്നെ അധ്വാനിച്ച് ജീവിക്കല്ലാണ്ട് മറ്റുള്ളവരോട് എപ്പോഴും ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ആവശ്യം വരുമ്പോ ചോദിക്കുന്നു, അത്യാവശ്യം വരുമ്പോ ചോദിക്കുന്ന പോലെ അല്ലല്ലോ നിനക്കിപ്പം ദൈവം. ഞാൻ ചോദിക്കുന്നതേ എനിക്കിപ്പം ഇത് 5 വയസ്സ് 41 വയസ്സായി, 5 വയസ്സ് കാശ് വരുമാനമില്ല, എനിക്ക് വീട്ടിലാണെങ്കിൽ കൃഷി, അവിടെ കൃഷി എനിക്ക് എന്റെ കൃഷി എനിക്ക് നേരിട്ട് ചെയ്യണം, അവിടെ ചെയ്യാം വാ അടുത്ത തവണ കൊട്ട്. അപ്പൊ എനിക്ക് എനിക്ക് ഇപ്പൊ നീ നിന്റെ നിന്റെ ഭർത്താവാണല്ലോ പാട്ടം നോക്കുന്നത്, നിന്റെ ഭർത്താവാണല്ലോ പാട്ടം ഇപ്പൊ കൃഷി ചെയ്യുന്നത്, ഏഹ് സാബിയാണല്ലോ നോക്കുന്നത്, എനിക്ക് എനിക്ക് നിനക്ക് മാനിയുണ്ടെങ്കിൽ എനിക്ക് പാട്ടക്കാശ് അയക്കുക, നിനക്ക് നിന്റെ കട ഒന്നും അല്ല, നീ പാട്ടക്കാശ് അയക്കുക, മനസ്സിലായോ? അല്ലെങ്കിലേ ഞാൻ അപ്പച്ചനെ അപ്പച്ചനെ വിളിച്ചു ഞാൻ അങ്ങോട്ട് വരട്ടെ, എനിക്ക് അവിടെ താമസിക്കണം, എനിക്കിപ്പം പുറത്ത് വാഴെടുക്കാൻ കാശില്ല, അല്ലെങ്കിൽ എനിക്ക് അനാഥ മന്ദിരത്തിലേക്ക് മാറേണ്ടി വരും, അനാഥ മന്ദിരത്തിലേക്ക്. ഏഹ് എന്തായാലും നിന്റെ റോസയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? 21ഓ 21 22 18 19 വയസ്സായി, 2-3-4 വയസ്സ് കഴിയുമ്പോൾ ആ റോസയ്ക്ക് കല്യാണം ആലോചിക്കണം. നാളെ ഇനി ആൾക്കാർ പറയല്ലേ മാലൂരെ സ്വന്തം ആങ്ങളെ മാനസികാശുപത്രി അഡ്മിറ്റ് ആക്കുകയും അനാഥ മന്ദിരത്തിലേക്ക് തള്ളി കൊടുത്ത മകളാന്ന് പറയല്ലേ കേട്ടോ ഇവരുടെ അമ്മ. ഏഹ് റോസയുടെ കല്യാണമൊക്കെ നാളെ ആലോചിക്കുമ്പോൾ ഓർക്കുവേ, ആൾക്കാരൊക്കെ പറയും, മനസ്സേ? ഏഹ് എൻ്റെ എൻ്റെ പ്രൊഫൈലിൽ കയറി നിങ്ങൾ തൃശ്ശൂർക്കാരും ജാലവിടുക്കാരും എല്ലാം ഒത്തിരി പേര് നോക്കുന്നുണ്ട് കേട്ടോ. ഏഹ് നാളെ ആൾക്കാർ പറയല്ലേ കേട്ടോ. ഏഹ് കേൾക്കുന്നുണ്ടോ? ആ റോസയ്ക്ക് 5 വർഷം കഴിയുമ്പോൾ പറയല്ലേ റോസയുടെ അമ്മയുടെ ആങ്ങളെ മാനസിക ആശുപത്രി അഡ്മിറ്റ് ആക്കുകയും അവരെ പിന്നെ അനാഥ മന്ദിരത്തിലേക്ക് തള്ളിവിടുന്നു ഞാൻ പിന്നെ എഴുതും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ അതിനുവേണ്ടിയാണോ നീ ഇപ്പൊ സ്ത്രീനൊക്കെ ഇങ്ങനെ കണ്ടുപിട്ട് വെക്കുന്നത്? സ്വന്തം ആങ്ങളെ ആങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി കാശില്ല. ഏഹ് നാളെ ഇപ്പം അവിടെ ക്രിസ്ത്യോതിക്കോളി പഠിപ്പിക്കുന്നു എല്ലാം ഉണ്ടോ, ആ കാര്യമുണ്ടോ? ഇത് കാണിക്കുന്നത് വളരെ ക്രൂരതാണ്. എനിക്കിപ്പോ ജീവിക്കാൻ കൂടുതൽ കാശില്ല, എനിക്ക് അർഹതപ്പെട്ട കാശ് ഒന്നാമത് വേറെ ഒന്നും വേണ്ട. 2014 നീ ഒന്ന് സ്ട്രോങ് ആണ് നീക്കാൻ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞല്ലേ. പിന്നെ ഭാര്യയുടെ അനുവാദം അല്ലെ, ഭാര്യയെ അനുവാദം ഇല്ല ബലമായിട്ട് പിടിച്ച് അഡ്മിറ്റ് ആക്കി, ആ ഒറ്റ ഷോക്കിലാണ് അവൾ ഡൈവേഴ്സ് ആയത്. അവളെ അവളെ പ്രൊഫൈൽ ഐ ഡി എൻ്റെ എൻ്റെ ഉണ്ട് കാണും, അവളോട് ഒന്ന് അവള് കൃത്യം പറഞ്ഞു തരും, അല്ലെങ്കിൽ അവൾ ഒരിക്കലും ഡൈവേഴ്സ് ആകത്തില്ലായിരുന്നു. അവർക്കറിയാം ഈ ഇഷ്യൂനെ കുറിച്ച് വലിയ കുഴപ്പമില്ലെന്ന് അവളെന്നോട് പറഞ്ഞിട്ടുണ്ട്.
അപ്പം ഭാര്യയുടെ അനവ എന്നെ പിടിച്ചു വരാറുണ്ട്. എന്നിട്ട് ഡൈവേഴ്സ് ആയി ശേഷം രസം കേൾക്കണേ, എന്നാൽ വീട്ടിലൊരു ഇഷ്യൂ വരുന്നു ഡൈവേഴ്സ് ആയി, അത് എന്റെ തലയെ കെട്ടി വെക്കാൻ പറ്റുമോ? ഞാൻ കാണണോ ഡൈവേഴ്സ് ആയി? നിങ്ങളെല്ലാം കൂടി അല്ലേ വില പിടിച്ച്, കുഞ്ചിരിയും മാത്തനും സിസിലിയും കാണും അല്ലേ പിടിച്ചു കൊണ്ടുപോയത്? അപ്പൊ ഡൈവേഴ്സിന് കാശ് നിങ്ങൾ എല്ലാം കൂടി വായിക്കണം, അല്ലെ ഞാൻ കൊണ്ടുപോയത് കുഞ്ചിരി മാത്തനും സിസിലും കൂടി വായിക്കണം, അല്ലെ എന്റെ ഈ തല എന്റെ തല കെട്ടി വെക്കാൻ പറ്റത്തില്ല. എന്നിട്ട് അവള് ഞാൻ മംഗലപ്പള്ളി വക്കത്തിന് അടയ്ക്കാൻ വേണ്ടി പോയപ്പോ അവള് കാശടച്ചു. എന്നിട്ട് ഇപ്പൊ എന്റെ തല ഇരിക്കുക, ഞാൻ വായിക്കണമെന്ന് പറഞ്ഞു. ഇത് എവിടുത്തെ ന്യായം മാമറിയമ്മേ? അപ്പൊ അതുകൊണ്ട് ഈ ഡൈവോഴ്സിന് സെറ്റിൽമെന്റ് കല്യാണ ചെല്ലിന് വന്ന കാശ്, അപ്പൊ അവളുടെ സ്വർണ്ണം എല്ലാം 10-25 ലക്ഷം രൂപ അതെല്ലാം കൊടുത്തു തീർത്തു. ഇനി ആ അന്ന് 6 ലക്ഷം, 6 ലക്ഷം ഉൾപ്പെടെ പിന്നെ ആശുപത്രി അഡ്മിറ്റ് ആക്കേണ്ട മറ്റേ എന്റെ കല്യാണ ചെല്ലിന് തന്ന ആ കാശ് അത് തിരിച്ചടയ്ക്കുക. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, എന്നെ ഹോസ്പിറ്റലായി 3.5 വർഷം കടത്തേണ്ടെ, ഇതെല്ലാം കൂടി നിങ്ങൾ 7 വർഷം 7 പേരും കൂടി ഡിപ്പേഡ്. ആരും സാമ്പത്തികമായിട്ടൊന്നും മുന്നോക്കം ഉള്ളവരല്ലല്ലോ, എല്ലാ 2 പേർക്കും സർക്കാർ ജോലിയും ബാക്കിയെല്ലാം ഉയർന്ന ശമ്പളവും ഉയർന്ന സ്വത്തൊക്കെ ഉള്ളതല്ലേ? നമ്മുടെ വീടിന് നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും സ്വത്തല്ലേ? നിങ്ങളെ പറമ്പ് വൃത്തിയാക്കുന്നു, കോപ്പ് വൃത്തിയാക്കുന്നു, എനിക്ക് 1 ഇഞ്ച് സ്ഥലം തന്നിട്ടുണ്ടോ? ഞാനും 4 രൂപത്തിൽ ഇടേ മോനല്ലേ? 4 രൂപ 4 രൂപ മൊത്തം ഗുണം കിട്ടിയതല്ലേ? നീ ഇങ്ങനെ കാണിക്കുന്നത് ശരിയാണോ? ഞാൻ ഈ ലോകം മൊത്തം ഇപ്പൊ അറിയാത്ത ആരെങ്കിലും ഉണ്ട് ഇവിടെ? ഇപ്പൊ കാര്യങ്ങളൊക്കെ നിനക്ക് സഹോദരങ്ങളുണ്ടല്ലോ, മാത്തച്ഛനും കുഞ്ചറിനോടും ഉണ്ട്, അവരോട് നീ കൃത്യമായിട്ട് പറ അവരോട്, അവര് ഞാൻ ചോദിക്കുന്ന നീ ഞാൻ ഉണ്ടാക്കിയ 4 ഗ്രൂപ്പിന്ന് 3 അംഗരി ഗ്രൂപ്പിൽ നിന്ന് എന്നെ പുറത്താക്കി. നീ മിടുക്കാണ്, നീ എന്നെ ആടിയിടി. നീ 3 അംഗരി ഗ്രൂപ്പ് കുര്യനെ ആഡ് ചെയ്യാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കുക, അല്ലെ ഞാൻ ഗ്രൂപ്പ് ഇത് പുറത്താന്ന് പറഞ്ഞാൽ മാത്രം മതി. കുര്യനെ അഡ്മിന്മാരോട് പരിചയപ്പെട്ടണം, ദേ അഡ്മിറ്റ് ആക്കിയിട്ട് വേണം കുര്യനെ ഈ ഗ്രൂപ്പിലെ. ഞാനാണ് കുര്യനാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്, ആഡ് ചെയ്യാൻ വേണേ. മാലൂര് ഇളയ മോൻ ഞാനാണ്, ഞാനാ വീട്ടിൽ നിൽക്കേണ്ടത്, വീടെല്ലാം എന്റേതാണ്, എനിക്ക് അവകാശപ്പെട്ട വീട്, ആര് തർക്കം ഉന്നയിക്കാൻ? അത് ഞാൻ പറഞ്ഞതിനകത്ത് നേരത്തെ മാറ്റമില്ല. സി ടി അലക്സ് എന്ന് പറഞ്ഞാൽ അവളെ ഞാനേ കേട്ടതുള്ളൂ, സി ടി അലക്സ് പള്ളിത്താനം. അവളെ ഞാൻ വേറെ ആർക്കും വിട്ടുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അവളെ തെട്ടാന്ന് തീരുമാനിക്കാം, മാറ്റോ. കാരണം എനിക്ക് ഞാൻ ഞാൻ കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത് അവളെ കണ്ടോണം കാണുന്നത്. ഞാൻ തുടങ്ങാൻ വേണ്ടി പോകുന്ന ബിസിനസ് എല്ലാം അവളെ ഉണ്ടെങ്കിൽ വിജയിക്കത്തുള്ളൂ. വേറെ ഒരു ഔട്ട്സൈഡ് ഒരു പെണ്ണെ കണ്ടാൽ അവൾക്ക് കുട്ടനാട് 1 നിമിഷം കൂടി 1 മാസം കൂടി ജീവിക്കത്തില്ല. ഇവളാണെങ്കിൽ പുളുങ്കുന്നതിനെയും കുടുംബത്തെയും എന്നാ നമ്മുടെ വാച്ചാറും കുടുംബത്തെയും പുളുങ്കുന്നതിനെയും കുട്ടനാടിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ അവളെ അവളെ എനിക്ക് അതുകൊണ്ട് മാർച്ച് 23 എന്ന ഡേറ്റ് ഉണ്ട് ഉദ്ഘാടനം നടത്തണം. അപ്പൊ എനിക്ക് സാമ്പത്തികം ഞാൻ നോക്കും. ഞാനിപ്പോ അപ്പച്ചനെ നാളെ ഇപ്പം വിളിക്കാൻ വേണ്ടി പോവാ. ഏ ഹലോ ഹലോ. അപ്പൊ മണിമിക്ക് കുഴപ്പമില്ല, അവിടെ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഒരു മാർച്ച് 26 തീയതി അവിടെ വരെ താമസിക്കണം. മാർച്ച് 26 തീയതി. ഹലോ, അവനോണ്ട് നമ്മുടെ വീട് അവിടെ പുളുങ്കുന്നി കിടക്കുന്നുണ്ട്. പുളുങ്ങുന്ന വീടൊന്നും ഇല്ല, പുളുങ്ങുന്ന എനിക്ക് സ്വസ്ഥമായിട്ട് മനസ്സമാധാനം ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ അപ്പച്ചോട് പറയാൻ വേണ്ടി പോവാ, എനിക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. അവിടെയാണെങ്കിൽ മനസ്സമാധാനം കിടക്കാൻ പറ്റും. ഏ അല്ലെ എനിക്ക് അവനോന്റെ വീട്ടിലാണ് മനസ്സമാധാനം. ഞാൻ ചോദിക്കുന്നേടി, അവൾ ഈ വീട്ടിൽ താമസിക്കുന്ന ഒരാൾ സെക്യൂരിറ്റി ആയിട്ട് നമ്മളെ വേണം. അതിലെത്രയാ ദിവസം എത്ര 1000 രൂപ കൊടുക്കണം, 30,000 കൊടുക്കേണ്ടി വരും. ആ 30,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ താമസിക്കാമല്ലോ, പുറത്ത് സുഖമായിട്ട് താമസിക്കാമല്ലോ. ഏഹ് പിന്നെ എന്റെ പല്ലിന്റെ പ്രശ്നമുണ്ട്, അതോടൊപ്പം തന്നെ റൂട്ട് കനാൽ ചെയ്യണം. പിന്നെ നടുവിന്റെ പ്രശ്നമുണ്ട്, നടുവിന് എക്സ്റേ ഒക്കെ ചെയ്യണം. അവിടെ ആകുമ്പോൾ സുജയുണ്ട്, എത്ര പേരുണ്ട്, നമ്മുടെ ബോട്ടനുണ്ട്, പുല്ലൻ പുല്ല ഡെന്റിസ്റ്റ് ഉണ്ട്, അവരവരോടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുക. പിന്നെ കണിച്ചായി കണിച്ചായ ഉണ്ട്, നമ്മുടെ മിനി കണിച്ചായ ഉണ്ട്, പിന്നെ അപ്പച്ചാൻ്റെ മോളെ കണിച്ചായ ഉണ്ട്. അവിടെയൊക്കെ വീട്ടിലൊക്കെ പോയി അവിടെ കുറച്ച് ആരെങ്കിലും തോപ്പിട്ട് കുറച്ച് കാശ് ഒപ്പിക്കാം. ഏഹ് എന്നിട്ട് വേണം നമുക്ക് ഇതേ ആപ്പീസും ഔട്ട് ഹൗസും കോപ്പൊക്കെ നിർമ്മിക്കാൻ. കുഴപ്പമുണ്ടോ? അവനോട് അധ്വാനിച്ച് അവനവന് പറ്റുന്ന പണികളൊക്കെയാണ് ചെയ്യേണ്ടത്. എനിക്ക് പറ്റുന്നതാണ് ഞാൻ ആ വിസിറ്റിംഗ് കാർഡ് അയച്ചില്ല, എനിക്ക് ആ പറ്റുന്നതാണ് ഞാൻ പുതിയ ജോലി ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്ന ആ വിസിറ്റിംഗ് കാർഡുള്ള പണിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ല വേറെ ഒന്നും ഞാൻ ചെയ്യാതെ ഞാൻ പുളുങ്കുന്നിൽ നിന്ന് തന്നെ നിശ്ചയിക്കുകയാണ്. എന്നാ അല്ലാതെ ഞാൻ പുളുങ്കുന്നിൽ നിന്ന് എങ്ങനെ വളരാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ തുടങ്ങാൻ വേണ്ടി പോകുന്ന ബിസിനസ്സും ആ പെണ്ണ് ആ പെണ്ണാണ് ഇതിന്റെ എല്ലാം കൊണ്ട് മാറ്റിയത്, അതെല്ലാം ആ പെണ്ണോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഏഹ് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സി ടി അലക്സിന്റെ അപ്പന്റെ നമ്പർ നീ വിളിക്കേ, മനസ്സിലായ? നീ നിനക്ക് നീ മൂത്ത മകൾ നിന്നെ കല്യാണത്തിന് എല്ലാം മുൻകൈ എടുത്തതെല്ലാം ഞാനാണ്. സ്വാഭാവികമായിട്ട് അതിന് താല്പര്യം എടുക്കാൻ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടതല്ലേ. എന്നിട്ട് നീ ഇപ്പൊ ഉരുണ്ട് കളിക്കുന്നു. അത് ഞാൻ നോക്കിക്കോളാം, അത് അത് ഞാൻ നോക്കിക്കോളാം. അവര് പറയുന്നത് എനിക്ക് വരുമാനമില്ല, എന്റെ പേര് വീടായിട്ടില്ല, വീട്ടിൽ തർക്കമാണെന്ന് അവര് പറയുന്നത്. എന്റെ എനിക്ക് വരുമാനമുള്ളത് മാർച്ച് 23 ഡേറ്റ് അച്ഛാൻ്റെ ആണ്ടെന്ന് ഞാൻ തുടക്കം വെക്കാണെന്ന്. അവർക്ക് മനസ്സിലാവും എനിക്ക് വരുമാനമുള്ള കാര്യം. ഇവൻ മാനുവൻ ഉൾപ്പെടെ ഞാൻ പിടിക്കും, അത് ഞാൻ കൈകാര്യം ചെയ്യാൻ അറിയാം. പിന്നെ വീടിന്റെ കാര്യത്തിൽ തർക്കം പറയുന്നു, വീടും സ്വത്തിന്റെ കാര്യം അത് നിങ്ങളെല്ലാം കൂടി തീരുമാനിക്കുന്നത്. ഇപ്പൊ മറിയമ്മയ്ക്ക് ഞാൻ പറയാം, ഒന്നാമത് മറിയമ്മയ്ക്ക് അവിടുത്തെ ഭൂമിയുടെ ആവശ്യമൊന്നുമില്ല. മറിയമ്മയ്ക്ക് ആ ഭൂമി എന്നെ തരാമല്ലോ, അല്ലെ പാട്ടം മറിയമ്മയുടെ കൃഷിസ്ഥലം. ആ കുര്യച്ച എടാ, നീ അമ്മയെ ചോദിക്കുന്നത് ഇപ്പം തന്നെ ഇവിടെ നമ്മുടെ ചിറയിൽ ചിറയിൽ അവിടുത്തെ കുര്യച്ചൻ തന്നെ മൈക്കിൾ ഏട്ടന്റെയും വീതം അവർക്ക് പാട്ടൊന്നും മേടിക്കുന്നില്ല. അവർ പറഞ്ഞു അമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്, അമ്മയുടെ കാലശേഷം വരെ നീ എടുത്തോളാണ് പറയിക്കുന്നത്. ആരാരെ നോക്കുന്നു, എന്നാ ചിറയിൽ അവറാച്ചനെ കൊടുത്തിരിക്കുക, പാട്ടം മേടിക്കുന്നില്ല. അപ്പൊ ആ സ്ഥലം കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ, അമ്മ അവിടെ ജീവിക്കാൻ ചിലരെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ജ്യോതിച്ചേട്ടൻ നമ്മുടെ വാച്ചാണെങ്കിൽ ഇളയ വലിയ ഇളയ മോനും പറഞ്ഞിരിക്കുന്നു,
അവരെല്ലാം കൂടി ജോജി ചേട്ടന് ഒരു ഇഞ്ച് സ്ഥലം കൊടുത്തിട്ടില്ല. അത് വലിയ പ്രശ്നം ഉണ്ടായാലും, പക്ഷെ ജോജി ചേട്ടന്റെ ഭാര്യ ഡീസന്റ് ആയതുകൊണ്ട് പിന്നെ അത് അവിടെ പ്രശ്നം ഉണ്ടായില്ല. നമ്മുടെ കൂട്ടത്തിൽ ചോറൊക്കെ ചൂടാക്കാൻ സമയം പോവാട്ടോ. ആ പിന്നെ അവരെ നമ്മുടെ ഇവിടെ കൊടുത്തേ ടെസ്റ്റ്, ടെസ്റ്റ് കൊടുത്തേ ഒന്ന്. ടെസ്റ്റ് വിളിക്കാം, ടെസ്റ്റ് സംസാരിച്ചു ഒത്തിരി നാളെ. ടെസ്റ്റ് ഒന്ന് വിളിക്കാം. ഇവിടെ ഇപ്പൊ ഞാൻ ശബ്ദം കേട്ടാണല്ലോ. പോയി എടി, ഞാൻ അവളൊന്ന് വിളിച്ചേ.